എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഷെയ്ക്ക് ഹാൻഡിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഷെയ്ക്ക് ഹാൻഡിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്. ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമല്ലേ. ഷെയ്ക്ക് ഹാൻഡിനുണ്ട് ഒരു മനഃശാസ്ത്രം. നിങ്ങൾ ശരിയായിട്ട് അറിഞ്ഞിരിക്കണം എങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെന്ന്. നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് എങ്ങോട്ടേക്കാണ് നോക്കുക, നിങ്ങളുടെ നോട്ടം എങ്ങോട്ടേക്കായിരിക്കും. ചില ആളുകൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് മറ്റേ ആളുടെ കണ്ണിലേക്കാണ് നോക്കേണ്ടത്. ഐ കോണ്ടാക്ട് നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇനി നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ഒരാൾക്ക് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളിങ്ങനെ വളരെ സൗഹൃദപരമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓക്സിറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ ആർക്കാണോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് അവരും നമ്മളുമായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നു, ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നടക്കുന്നത്. ഇത് രണ്ടാൾക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ട്രസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ കൈ നനഞ്ഞിരിക്കുന്ന സമയത്ത്, നമ്മൾക്ക് ജലദോഷമുള്ള സമയത്ത്, സ്പ്രെഡാവുന്ന എന്തെങ്കിലും ഡിസീസ് നമുക്കുള്ള സമയത്ത്, ഈ കൊറോണ പോലുള്ള ഡിസീസൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൈ കഴുകേണ്ടി വരും. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമ്മൾ കൈ തുടക്കാനോ അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യാനോ ഒന്നും പാടില്ല അവരെ മുന്നിൽ വെച്ച്. അതൊരു മോശം പ്രവൃത്തിയാണ്. അപ്പോൾ ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ വളരെ ഹാർഡായിട്ട് കൈ പിടിക്കും. ബോൺ ക്രഷർ എന്നാണ് ഇതിനെ പറയുക. ചില ആളുകൾ വളരെ സോഫ്റ്റായിട്ട് കൈ പിടിക്കും. ഇത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. വളരെ ഹാർഡായിട്ട് നിങ്ങൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ ഈഗോ ഉള്ള ആളാണ്, നിങ്ങൾ ആരെയും അനുസരിക്കാത്ത ആളാണ്, നിങ്ങളുടെ വഴിയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം എന്ന ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹാർഡായിട്ട് ഒരിക്കലും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യരുത്. ബോൺ ക്രഷർ എന്നാണ് പറയുക. അങ്ങനെ ഹാർഡായി പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യരുത്. തീരെ സോഫ്റ്റ് ആവാനും പാടില്ല. ഇനി ചില ആളുകൾ കൈ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കും, ചെറുതായിട്ട്, ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കൈ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. ഒരു ആത്മവിശ്വാസ കുറവൊക്കെ ഉള്ള ആളുകളാണ് ഇങ്ങനെ കൂമ്പി കൈ കൊടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഇനി ചില ആളുകൾ കൈ കൊടുക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ ഒരു വിരൽ, എന്നിട്ടാണ് ഇങ്ങനെ കൈ കൊടുക്കുക. ഇങ്ങനെ കൈ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് മറ്റേ ആളുടെ ശരീരത്തിൽ നിങ്ങളെന്തോ തിരയുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഒരിക്കലും ഒരു ഫീല് ഉണ്ടാക്കരുത്. എനിക്ക് താങ്കളെക്കാളും ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നൊരു ചിന്ത നമ്മളുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പരതി നോക്കുന്നത് പോലെ ഒരു ഫീലാണ് അപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും പോയിന്റർ ഹാൻഡ് ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് വിരൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നൊരു രീതി ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇങ്ങനെയൊക്കെ ഹാൻഡ് ഷേക്ക് ഇതിനു മുമ്പ് കൊടുത്തവരുണ്ടാവാം. അവർ ഈ കാര്യങ്ങളൊന്നും ഓർത്തുവെക്കുക കേട്ടോ. ഇനി ചില ആളുകൾ കൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണ് കൈ കൊടുക്കുക, ഇങ്ങനെയല്ലേ കൊടുക്കുക അല്ലേ? ചില ആളുകൾ കൈ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കൈ കൊണ്ടുവരിക. അങ്ങനെ കൈ കൊണ്ടുവരുന്നത് ഒരു ബോസ് എഫക്റ്റാണ്. അതായത് ഞാനാണ് വലിയ ആൾ എന്നൊരു ഭാവത്തിലാണ് അത്തരം ആളുകൾ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ചില ആളുകൾ അങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ മനസ്സിലാക്കുക, ഞാൻ നിങ്ങളെക്കാളും വലിയ ഉയർന്ന ആളാണ് എന്നൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് അത്തരം ഹാൻഡ് ഷേക്കുകളൊക്കെ തരുന്നത്. ഇനി ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യമാണ് ഷെയ്ക്ക് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഇങ്ങനെ പിടിച്ചു, അധികം സോഫ്റ്റ് ആവാനും പാടില്ല, അധികം ഹാർഡാവാനും പാടില്ല. ശരിക്കും എന്താ ഈ ഒരു വിരൽ ഉപയോഗിച്ച് നമ്മൾ ലോക്ക് ചെയ്തു അല്ലേ, കറക്റ്റായിട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം രണ്ടോ മൂന്നോ ഷെയ്ക്കുകളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരുപാട് ഇങ്ങനെ ആയിട്ട് ഷെയ്ക്ക് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് ഇതേപോലെ ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പതിയെ കൈ റിലീസ് ചെയ്യാവുന്നതാണ്.
രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ആ കൈ റിലീസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായ ഒരു ചിരി നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഷെയ്ക്കിൻ്റെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും. അവരുടെ ഒരു സ്റ്റൈല് അങ്ങനെയാണ്. ഇനി സ്വിറ്റ്സർലാൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കായിരിക്കണം ആദ്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടത്. റഷ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയിൽ സ്ത്രീകൾ പൊതുവെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് കുറവാണ്. ആണുങ്ങളാണ് പൊതുവെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാറുള്ളത്. ഇനി ജാപ്പാന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷെയ്ക്ക് ഹാൻഡ് പകരം ബോയിങ് ആണ് ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഇനി ചില ആളുകൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ സർജൻസ്, അവരൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്ന് കൈ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഹാർഡായിട്ട് കൊടുക്കരുത്. മീഡിയം, അധികം സോഫ്റ്റ് ആവാനും പാടില്ല. കറക്റ്റായിട്ട് കൈ കൊടുക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എത്ര പ്രഷർ കൊടുക്കണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ ഹാൻഡ് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൈകൊണ്ട് ഇങ്ങനെ ഹാൻഡ് ഷെയ്ക്ക് ചെയ്യുന്നു, ഇടത്തെ കൈകൊണ്ട് നമ്മൾ വലത് കൈകൊണ്ട് ഇങ്ങനെ ഹാൻഡ് ഷെയ്ക്ക് ചെയ്യുന്നു, മറ്റേ കൈകൊണ്ട് ഈ കൈയുടെ മേലെ പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ കൊടുക്കുന്ന ഹാൻഡ് ഷെയ്ക്കിനെ പൊളിറ്റീഷ്യൻ ഹാൻഡ് ഷെയ്ക്ക് എന്നാണ് പറയുക. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്രണ്ട്ലിനെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ആത്മാർത്ഥതയുമില്ലാത്ത ആളുകളാണ് ഈ ഇടത്തെ കൈ കൂടെ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഇടത്തെ കൈ കൂടെ അവിടെ പിടിക്കുന്നത്. സാധാരണ ഇത് പൊളിറ്റീഷ്യന്മാരാണ് ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും പൊളിറ്റീഷ്യനൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ, സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ. ഇനി ചില ആളുകളെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ഷെയ്ക്ക് കൊടുക്കാൻ പോകുന്നു, ആ ഒരു സമയത്ത് മറ്റാൾ ഹഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അയാളുടെ ഒരു ഹഗ്ഗിങ് വേണ്ട. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഹാൻഡ് ഷെയ്ക്ക് ചെയ്യണം, കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ട് നിങ്ങൾ ഹാൻഡ് ഷെയ്ക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് ഒന്ന് ബാക്കോട്ടേക്ക് പോവുക. ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഹഗ്ഗിങ് ഇഷ്ടമല്ല, ഹാൻഡ് ഷെയ്ക്കിൽ ഒതുക്കണമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കി കൊടുക്കാം. ഇനി നിങ്ങൾ വില്ലിംഗ് ആണ് ഹാൻഡ് ഷെയ്ക്ക് ചെയ്യാനും ഹഗ് ചെയ്യാനൊക്കെ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ ഹാൻഡ് ഷെയ്ക്ക് പതിയെ കൊടുക്കുക. ഓപ്പോസിറ്റുള്ള ആൾ ഹഗ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ ഹഗ് ചെയ്യുക. അപ്പോൾ അതിനും റെഡി ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. നിങ്ങൾ ഏത് രീതിയിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിൽക്കുക. ഇപ്പോൾ ഹാൻഡ് ഷെയ്ക്കിനെ പറ്റിയിട്ടുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞത്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ടൊക്കെ. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു, നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.